പുനർജനി തട്ടിപ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മേലുള്ള കുരുക്കു മുറുകുന്നു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങൾ ലംഘിച്ച് വി ഡി സതീശൻ ഇടപെട്ടതിന്റെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചതായി റിപ്പോർട്ടുകൾ. പുനർജനി തട്ടിപ്പ് കേസിൽ വ്യക്തമായ തെളിവുകൾ പരാതിക്കാരനും മാധ്യമപ്രവർത്തകനും വിജിലൻസിന് കൈമാറി. പരാതിക്കാരനായ കാതികുടം ആക്ഷൻ കൗൺസിൽ ഭാരവാഹി ജെയ്സൺ പാനികുളങ്ങര, മാധ്യമപ്രവർത്തകനായ നയീബ് എന്നിവരാണ് സതീശനെതിരെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ യൂണിറ്റ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയത്. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ലംഘിച്ചതിന്റെ തെളിവുകൾ ജെയ്സൺ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജിലൻസ് എസ് പി വി അജയ്കുമാറിന് കൈമാറി. സതീശന്റെ വിദേശയാത്രകൾ, പണപ്പിരിവ്, പുനർജനി പദ്ധതിയിലൂടെ ലഭിച്ചതും ചെലവാക്കിയതുമായ പണത്തിന്റെ കണക്ക് തുടങ്ങിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പരാതിക്കാരൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ബെർമിംഗ്ഹാമിൽ താൻ പ്രസംഗിച്ചിട്ടുണ്ടെന്നും സഹായം ആവശ്യപ്പെട്ടെന്നും വി ഡി സതീശൻ പറയുന്ന വീഡിയോയും രേഖകളും അടങ്ങുന്ന തെളിവാണ് വിജിലൻസിന് കൈമാറിയത്. ലഞ്ച് മീറ്റിംഗിലൂടെയാണ് പണം കണ്ടെത്തിയതെന്നും തിരുവനന്തപുരം സ്വദേശിയായ വനിതയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും സതീശൻ തന്നെ സമ്മതിക്കുന്ന ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് കൈമാറി. സർക്കാർ അനുമതിയോടെയാണ് വിദേശത്ത് പോയതെന്ന് സതീശൻ പറയുന്നുണ്ടെങ്കിലും സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ അനുമതി നൽകിയിരുന്നില്ലെന്നും ഇക്കാര്യം പരിശോധിക്കണമെന്നും ജെയ്സൺ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ലഭിക്കുന്ന പണത്തിന്റെ ഓഡിറ്റ് എല്ലാ മാസവും നടത്തുമെന്ന് നേരത്തെ സതീശൻ പറഞ്ഞിരുന്നു. പണത്തിന്റെ ക്രയവിക്രയം സംബന്ധിച്ച് ഉത്തരവാദിത്തരഹിതമായാണ് ഇടപെടുന്നതെന്നും പരാതിക്കാരൻ വിജിലൻസിനെ അറിയിച്ചു. വിദേശ പണം ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളെ സഹായിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും ഇതിനായി MLA ഫണ്ട് അടക്കം ദുർവിനിയോഗം നടത്തിയെന്നും നയീബ് വിജിലൻസിനെ അറിയിച്ചു. ഇതിനെക്കുറിച്ച് മുൻ MLA പി രാജുവിൽ നിന്ന് വിജിലൻസ് മൊഴിയെടുക്കും. എന്തായാലും കുറച്ചു നാളുകളായി സതീശന് കഷ്ടകാലമാണ്. ആദ്യം സുധാകരൻ, പിന്നെ സതീശൻ, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കോൺഗ്രസിലും പ്രശ്നങ്ങൾ തന്നെ. ഇനി ആരൊക്കെ എപ്പോഴൊക്കെ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ.